In the beginning was the Word, and the Word was with God, and the Word was God. The same was in the beginning with God. All things were made by him, and without him was not anything made that was made. In him was life, and the life was the light of men. And the light shineth in darkness, and the darkness comprehended it not. നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം 22 വാക്യം. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. വീട് പണിയുന്ന ആളുകൾ അവരെ വേണ്ട, ഇതിനോട് ചേർത്ത് പണിയാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ആ കല്ലെടുത്ത് വീടിൻ്റെ മൂലക്കല്ലാക്കി വെച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്നത്തെ കൺസ്ട്രക്ഷനല്ല പണ്ടുകാലത്തുണ്ടായിരുന്ന ഇന്നത്തെ കെട്ടിടം പണിയുടെ രീതിയല്ല. ഇന്നത്തെ കെട്ടിടം പണിയുടെ ഏറ്റവും ഉറപ്പെന്ന് പറയുന്ന സിമൻ്റ് മിശ്രിതം, മണലുമായി ചേർത്തുള്ള മിശ്രിതം, അതിൻ്റെ പശ, അതാണ് ഇഷ്ടികളെ ചേർത്ത് പിടിക്കുന്നത്. അതാണ് ഈ രണ്ട് വശത്തും ഒരു വശത്തും മറ്റേ വശത്തും തേച്ച് മെരിസപ്പെടുത്തുന്നത്. അത് കോൺക്രീറ്റാക്കും. കമ്പിയിടുമ്പോൾ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റായി RCC ആയി അത് ബലപ്പെട്ടു നിൽക്കും. ഇതൊന്നും പണ്ടുകാലത്ത് ആർക്കും അറിയത്തില്ല. പണ്ടുകാലത്ത് സിമൻ്റ് ഇല്ല, പണ്ടുകാലത്ത് കോൺക്രീറ്റ് ഇല്ല. പിന്നെ എങ്ങനെയാണെന്ന് കെട്ടിടം പണിത്, അന്നും കെട്ടിടം പണിത് വലിയ ഗോപുരങ്ങൾ പണിതിട്ടുണ്ട്, വലിയ കെട്ടിടങ്ങൾ. ക്രിസ്തു ജനിക്കുന്ന മുമ്പ് തന്നെ കൊളോസിയം പണിതു റോമിൽ, വലിയ പൊക്കത്തിൽ വൃത്താകൃതിയിൽ പണിതിരിക്കുന്ന വലിയ അറീന, വലിയ സ്റ്റേഡിയം. ഇതെല്ലാം പണിത ടെക്നോളജി ഗ്രാവിറ്റി ഫോഴ്സാണ്. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആകർഷണ ശക്തി, ഏറ്റവും വലിയ ശക്തിയാണ് ഭൂമിയുടെ ആകർഷണ ശക്തി. നമ്മൾ അനുഭവിക്കുന്ന ശക്തികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇലക്ട്രിസിറ്റി പോലും ഗ്രാവിറ്റിയിൽ നിന്ന് കിട്ടിയതാണ്. മുകളിൽ മലമുകളിലുള്ള ഡാമിൽ നിൽക്കുന്ന വെള്ളം താഴോട്ടൊഴുകുന്ന ഗ്രാവിറ്റി കൊണ്ടാണ്. ആ ഗ്രാവിറ്റിയിൽ ഒഴുകുന്ന ഒഴുക്കിനെ പരിവർത്തനം ചെയ്താണ് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നത്. അക്കാലത്തെ കെട്ടിടം പണിക്ക് ഗ്രാവിറ്റി എങ്ങനെ ഉപയോഗിച്ച്? ഞാൻ പറയാം, ഞാനിങ്ങനെ നിൽക്കുന്നു, നിങ്ങൾക്ക് ഇതുപോലെ നിൽക്കാൻ കഴിയും, രണ്ട് കാലേ നിൽക്കാൻ കഴിയും. ചെറിയ പ്രായത്തിൽ ആദ്യം ഇങ്ങനെ നിന്നപ്പോൾ വീണതാണ്. അന്നൊക്കെ ബാലൻസ് ഇല്ലായിരുന്നു. വളർന്നപ്പോൾ ബാലൻസ് കിട്ടി, നിൽക്കാൻ പറ്റും, നടക്കാൻ പറ്റും, ഓടാൻ പറ്റും, ചാടാൻ പറ്റും, അങ്ങനെ ബാലൻസ് കിട്ടി. എന്നാൽ ഞാൻ മുമ്പോട്ട് ആയുന്നതിന് ഒരു പരിധിയുണ്ട്. ഞാൻ മുമ്പോട്ട് ആഞ്ഞാൽ ഗ്രാവിറ്റി എൻ്റെ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്ത് പ്രവർത്തിക്കുകയും ഞാൻ താഴെ വീഴുകയും ചെയ്യും. ഞാൻ പുറകോട്ട് മാറുന്നതിനും അങ്ങനെ തന്നെയാണ്. ആ ബാലൻസ് നിൽക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രാവിറ്റി പിടിച്ച് താഴോട്ട്. എന്തോ ഗ്രാവിറ്റി ഈ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് സകലത്തെയും ആകർഷിക്കുക. വലിയ ആകർഷിക്കുക, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വലിയ വടമിട്ട് കെട്ടിയിരിക്കുക നമ്മളെ. അതുകൊണ്ടാണ് നമ്മൾ ചാടുമ്പോൾ മേളോട്ടങ്ങ് പൊങ്ങിപ്പോകാത്തത്. ചാടുമ്പോൾ പിന്നെയും തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ കാരണം ഈ ഗ്രാവിറ്റി ഫോഴ്സാണ്, പിടിച്ചു നിർത്തുകയാണ് താഴോട്ട്. അപ്പോൾ കെട്ടിടം പണിക്ക് അന്ന് ഉപയോഗിച്ചിരുന്ന പ്രിൻസിപ്പിൾ തത്വം, എഞ്ചിനീയറിംഗ് തത്വം ഇതായിരുന്നു. ഒരു കല്ല് ഏറ്റവും പെർഫെക്റ്റായ ഒരു കല്ല് മൂലക്കല്ലായിട്ട് വെക്കും. അതിന് ആങ്കിളുണ്ട്, അതിന് കോണുണ്ട്. ആ കോണനുസരിച്ചാണ് പിന്നെ പണിയുന്നത്. അടുത്ത കല്ല് വരും, അടുത്ത കല്ല് വരും. മുകളിലേക്ക് വെക്കുന്ന കല്ലിൻ്റെ ഭാരം കൊണ്ട് താഴത്തെ കല്ല് അവിടെ നിൽക്കും. മുകളിലോട്ട് പൊക്കി വെക്കുന്ന കല്ലിൻ്റെ വെയിറ്റ് കൊണ്ട് താഴത്തെ കല്ലിന് മറിയാനൊക്കത്തില്ല. അത് നേരെ ആയിരിക്കണമെന്നേ ഉള്ളൂ. നേരെയാണെങ്കിൽ മറിയത്തില്ല. അതിനാണ് തൂക്കുകട്ട എന്ന് പറഞ്ഞ ഒരു ഉപകരണമുണ്ട്. ആ തൂക്കുകട്ട പിടിച്ച് നോക്കിയാൽ അറിയാം ഇത് നേരെയാണോ, താഴത്തെ കല്ലിനെ കൃത്യമായി നേരെയാണോ. അങ്ങനെ പണിത് പണിത് പോയാൽ ആ മുകളിലത്തെ വെയിറ്റ് കൊണ്ട് താഴത്തെ കല്ല് മറിയത്തില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ട് സിമൻ്റ് ഇല്ലാതെ പണിതാ. കല്ലിൻ്റെ പുറത്ത് കല്ല് വെച്ച് അക്കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരായ എൻജിനീയേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് അവർ പണിതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. അതിനപ്പുറത്ത് വെള്ളം കെട്ടി നിൽക്കുക.
എപ്പോഴാണ് ഈ കല്ലെല്ലാം കൂടെ മറിഞ്ഞ് വീഴുന്നതെന്നാണ് കേരളത്തിലുള്ള ആളുകളുടെ പേടി. മറിഞ്ഞു വീഴത്തില്ല, കാരണം ഒന്നിൻ്റെ പുറത്തൊന്നായിട്ടിരിക്കുന്ന ഗ്രാവിറ്റി കൊണ്ട് ഗ്രാവിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പെടത്തില്ല, നേരെ പിടിച്ച് നിർത്തും. എന്നാൽ മറിഞ്ഞ് വീഴും. ഒരു ഭൂകമ്പം ഉണ്ടാകുകയാണെങ്കിൽ, അവിടെ ഡാമിൻ്റെ പരിസരത്തൊരു വലിയ ഭൂകമ്പം ഉണ്ടായാൽ ഈ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ഇടിഞ്ഞ് വീഴുകയും ചെയ്യും. അപ്പോൾ ഗ്രാവിറ്റി ഫോഴ്സ് അനുസരിച്ച് കെട്ടിടം പണിയുമ്പോൾ അക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് കോണിൻ്റെ മൂലക്കല്ലാണ്, ആദ്യം വയ്ക്കുന്ന കല്ലാണ്. അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഇന്നും വീടൊക്കെ പണിയുമ്പോൾ ദേവദാസന്മാരെ വിളിച്ചുകൊണ്ട് പോയി പ്രാർത്ഥിച്ച് മൂലക്കല്ലിടും. അതന്നതിൻ്റെ തുടർച്ചയായി ഏറ്റവും പ്രധാനപ്പെട്ട കല്ലാണത്, അതെന്നാണ് പണി തുടങ്ങുന്നത്, അതാണ് മൂലക്കല്ല്. അക്കാലത്തെ പണിക്ക് അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു മൂലക്കല്ല്. ഈ വാക്യം ഇവിടെ പറയുന്നതിനെ കുറിച്ച് പഴയ നിയമകാലത്തെ യഹൂദന്മാർ വ്യാഖ്യാനിച്ച അവരുടെ തർക്കം എന്ന വ്യാഖ്യാനത്തിൽ അവർ പറയുന്നത് ദാവീദിൻ്റെ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സങ്കീർത്തനം ആരെഴുതിയെന്ന് പറഞ്ഞിട്ടില്ല തലവാചകത്തിൽ. തലവാചകത്തിൽ പേരില്ലെങ്കിൽ പോലും എല്ലാ സങ്കീർത്തനവും ദാവീദിൻ്റെ ആയിട്ട് കരുതുന്നുണ്ട്. പക്ഷേ ഇത് ശലോമോൻ എഴുതിയതാണ്. ശലോമോൻ്റെ കാലത്തിന് ശേഷം യെരുശലേം ദേവാലയത്തിലെ ഗായക സംഘമുണ്ട്, അവർ രചിച്ചതാണ്. ഇങ്ങനെ പല വ്യാഖ്യാനമുണ്ട്. ഏതായാലും തർക്കത്തിൽ പറയുന്ന വ്യാഖ്യാനം ഇത് ദാവീദിൻ്റെ കാര്യമാണ്. ദാവീദിൻ്റെ വീട്ടിൽ എട്ട് മക്കൾ, ഏറ്റവും ഇളയ മകൻ ദാവീദ്, അപ്പനും അമ്മയും. ദാവീദ് എഴുതി, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. അവൻ്റെ സഹോദരന്മാർ അവനോട് ദേഷ്യപ്പെട്ടു, നീ കുറേ ആടുള്ളതിനെ കാട്ടിൽ വിട്ടേച്ച് നീ യുദ്ധം കാണാൻ ഇവിടെ വന്നിരിക്കുക, ഓടിപ്പൊക്കോ, നിന്നെ കൊണ്ടിരുന്ന് കൊള്ളത്തില്ല. വീട് പണിയുന്ന അവരുടെ ഇശായിയുടെ കുടുംബം, ഇശായിയുടെ ഭവനം പണിയുന്ന പണിക്കാരായ അപ്പനും അമ്മയും ചേട്ടന്മാരും ഇവനെ തള്ളിക്കളഞ്ഞു. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ രാജാവാക്കി അവനെ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് കോണിൻ്റെ മൂലക്കല്ലായി എന്ന് തർക്കത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. തർക്കത്തിൽ എന്നാൽ യേശു ഈ വാക്യം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. യേശു ഉദ്ധരിച്ച മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യത്തിലാണ് യേശു ഉദ്ധരിച്ചത്. അത് മഹാപുരോഹിതന്മാരെയും പുരോഹിതന്മാരെയും ഉദ്ദേശിച്ച് അവരാണ് വീട് പണിയുന്നവർ. അവർ പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇസ്രായേൽ സഭയാകുന്ന, പഴയ നിയമ സഭയാകുന്ന, യഹൂദ സഭയാകുന്ന വീട് അവർ പണിതില്ല. അവർക്കിഷ്ടമുള്ള കല്ലുകൾ വെച്ചു. അവർക്ക് ദൈവം കൊടുത്ത കല്ലുകളെ അവർ എറിഞ്ഞു കളഞ്ഞു. അതിനുവേണ്ടി ഒരു ഉപമ യേശു പറഞ്ഞു. ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി വേലി കെട്ടി ചക്കും കുഴിച്ചിട്ട് ഗോപുരവും പണിത് കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചു. പാട്ടം വാങ്ങിക്കാനായിട്ട് ഇതിൻ്റെ ഉടമസ്ഥൻ ദാസന്മാരെ അയച്ചപ്പോൾ കുടിയാന്മാർ പാട്ടം കൊടുക്കാതെ അവരെ അടിച്ചോ ഉപദ്രവിച്ചോ ഓടിച്ചു. കൂടുതൽ ദാസന്മാരെ അടിച്ചപ്പോൾ അവരെ അടിക്കുക, അവരെ ചിലരെ കൊല്ലുകയും ചെയ്തു. എന്നാൽ എൻ്റെ മകനെ ഇനി അടിക്കാം, അവൻ ചെല്ലുമ്പോൾ അവർ പേടിക്കും എന്ന് പറഞ്ഞ സ്വന്തം മകനെ, ഏക മകനെ അയച്ചു. അവനെ കണ്ടപ്പോൾ ഈ കുടിയാന്മാർ പറഞ്ഞു, തേണ്ടവരുന്ന ഉടമസ്ഥൻ ഇവനാണ് അവകാശി, ഇവനെ കൊന്ന ഇത് മുഴുവൻ നമ്മുടേതാകും. അവനെ പിടിച്ച് കൊന്നു കളഞ്ഞു. ഇത് യേശുവിനെ കുറിച്ച് അവൻ പറയുകയാണ്. പഴയ നിയമത്തിൽ ഐക്യപ്പെട്ട പ്രവാചകന്മാരെ ഇസ്രായേലിയർ പീഡിപ്പിച്ചു. യഹൂദ ജനം അവരെ കല്ലെറിഞ്ഞു കൊന്നു, അവരെ ഉപദ്രവിച്ചു, കൊല്ലാനിട്ട് ഓടിച്ചു. മകനെ അയച്ചു, ഏകജാതനായ യേശു ക്രിസ്തുവിനെ. അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക, ബർബാസരെ വിട്ടു തരിക എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു. ആ സംഭവത്തിന് മുമ്പാണ് ഈ ഉപമ യേശു പറയുന്നത്. ആ സംഭവം നടക്കാൻ പോകുക, അതിന് മുമ്പ് യേശു ഉപമ പറഞ്ഞിട്ട് പറയുകയാണ്. യേശു അവരോട് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? തിരുവെഴുത്ത് നിങ്ങൾ വായിക്കുമ്പോൾ, പഴയ നിയമം വായിക്കുമ്പോൾ ഈ വാക്യം നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലേ? 118-ാം സങ്കീർത്തനം വായിച്ചു നോക്കുക, അവിടെ ഈ വാക്യമുണ്ട് എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ദൈവം, ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന്, യഹൂദ സമുദായത്തിൻ്റെ പക്കൽ നിന്ന് എടുത്ത് അതിന് ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും. അത് ആരുടെ മേലെങ്കിലും വീണാൽ അത് അവനെ
ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു. അവൻ്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശന്മാരും കേട്ടിട്ട് തങ്ങളെ കൊണ്ട് പറയുന്നു എന്നറിഞ്ഞു. ഞങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്, വീട് പണിയുന്നവർന്ന് ഞങ്ങളുടെ കാര്യമാണ് എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് യേശുവിനെ പിടിക്കുവാൻ അവരന്വേഷിച്ചു. എന്നാൽ പുരുഷാരം അവനെ ഒരു പ്രവാചകനായി എന്നെണ്ണുകൊണ്ട് അവനെ പകൽ പിടിക്കാൻ പേടിയായിരുന്നു അവർക്ക്. പേടിച്ചാൽ ജനങ്ങളെല്ലാം യേശുവിൻ്റെ പക്ഷത്ത് നിൽക്കും. അധികാരികൾ ന്യൂനപക്ഷമാണ്, പക്ഷേ അവരുടെ പക്കൽ അധികാരമുണ്ട്. അവര് യഹൂദ സമുദായം കെട്ടുപണി ചെയ്യുന്ന വീട് പണിക്കാരാണ്. എന്നാൽ അത് കെട്ടുപണി ചെയ്യുന്ന വീട് പണിക്കാര് നസ്രയനാകുന്ന യേശുവാകുന്ന കല്ലിനെ ആ വീടിനോട് ചേർത്ത് പണിതില്ലെന്ന് മാത്രമല്ല അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോസ്തലനായ പത്രോസ് ചെയ്യുന്ന പ്രസംഗത്തിൽ ഇക്കാര്യം കുറച്ചുകൂടെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ പൗലോസ് പത്രോസിൻ്റെ വ്യാഖ്യാനം നോക്കാം. 4-ാം അധ്യായത്തിൽ ജനത്തോട് സംസാരിക്കുമ്പോൾ പടനായകനും സാധൂക്കരും പുരോഹിതന്മാരും എല്ലാവരും വന്നു ഇവരെ പിടിക്കാനായിട്ട്. യേശുവും മരിച്ചു വരുന്ന ഉയർത്തെഴുന്നേറ്റ് എന്ന ദൃഷ്ടാന്തം പറഞ്ഞുകൊണ്ട് അവർക്ക് നീരസമായി. അവരെ പിടിച്ച് വൈകുന്നേരം ആകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി. എന്നാൽ വചനം കേട്ടവർ പലരും വിശ്വസിച്ച് പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ത്തോളമായി. യെരുശലേമിലെ സഭ ആദ്യത്തെ പെന്തക്കോസ്ത് നാളിൽ സ്നാനമേറ്റ 3000-ത്തോളം ആളുകൾ, പുരുഷന്മാരും സ്ത്രീകളും കൂടെ. ഇപ്പോൾ സ്ത്രീകളെ കൂടാതെ പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ത്തോളമായി. പിറ്റേന്നാൾ ഇവരെ കാവിലാക്കൻ്റെ പിറ്റേന്നാൾ അവരുടെ യഹൂദന്മാരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി മഹാപുരോഹിതനായ ഹന്നാവും കയ്യാഫാവും യോഹന്നാനും അലക്സന്തരും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. ഇവർ അവരെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ട് ഏത് നാമത്തിലോ നിങ്ങളിത് ചെയ്തു എന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഇവിടെ നിൽക്കുന്ന ഈ ബലഹീന മനുഷ്യന് ഈ മുടന്തന് ഉണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു. എങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചുവിടുന്ന ഉയർപ്പിച്ചവനുമായ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവീൻ. അതിനുശേഷം 112-ാം സങ്കീർത്തനത്തിലെ വാക്യം ഉദ്ധരിച്ച് പറഞ്ഞതിനെ ഉറപ്പിക്കുകയാണ്. വീട് പണിയുന്നവരായ നിങ്ങൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തിൻ്റെ പ്രമാണികളുമായുള്ളവരെ, നിങ്ങളാണല്ലോ യഹൂദ സഭയെ പണിയുന്നത്, യഹൂദ ഗ്രഹത്തെ പണിയുന്നത്. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. 112-ാം സങ്കീർത്തനത്തിൽ പറയുന്ന കല്ല് ദാവീദല്ല, ദാവീദിൻ്റെ സന്തതിയായ ക്രിസ്തുവാണ്. ഈ വാക്യം പടയമത്തിൽ എഴുതുന്ന ഒരു പശ്ചാത്തലമുള്ളതായിട്ട് യഹൂദന്മാരുടെ പാരമ്പര്യ കഥകളിലുള്ളൊരു വ്യാഖ്യാനമുണ്ട്. അത് ഞാൻ പറയാം. യെരുശലേമിൽ ശലോമോൻ രാജാവ് ദൈവാലയം പണിയുവാനായി ക്രമീകരണങ്ങൾ ചെയ്തു, കല്ലുകൾ ശേഖരിച്ചു, തടി അതുപോലുള്ള കാര്യങ്ങളെല്ലാം ശേഖരിച്ചു, പണിക്കുള്ള സകല സാധനങ്ങളും ശേഖരിച്ചു വെച്ച് പണി തുടങ്ങാൻ പോവുക. പണി തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂലക്കല്ലിടണം. യെരുശലേമിലെ മഹത്തായ ദൈവാലയം, അതിനു മുൻപോ അതിന് ശേഷമോ ലോകത്തിൽ അതുപോലെ ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ടില്ല ആരും. തങ്കം കൊണ്ട് ഭിത്തിയും പൊതിഞ്ഞ, തങ്കം കൊണ്ട് സീലിങ്ങും പൊതിഞ്ഞ്, കഥകളെല്ലാം തങ്കം കൊണ്ട് പൊതിഞ്ഞ ഒരു ദൈവാലയം. ആ ദൈവാലയത്തിൻ്റെ പണി തുടങ്ങാനായിട്ട് മൂലക്കല്ല്, മൂലക്കല്ലിടാനായിട്ട് ശലോമോൻ അവരുടെ ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ. അതുകൊണ്ട് പണിക്കാരൊരു കാര്യം ചെയ്തു, കല്ലുകളെല്ലാം എടുത്തു നോക്കി, ഏതാണ് പെർഫെക്റ്റ് കല്ല്, ആംഗിൾ കറക്റ്റായിരിക്കണം, റൈറ്റ് ആംഗിൾ ആയിരിക്കണം, 4 കോണും 90 ഡിഗ്രി ആയിരിക്കണം. അതുകൊണ്ട് അവർ നോക്കി, അങ്ങനെയുള്ളൊരു കല്ല് നോക്കി. ഒരു കല്ലെടുത്തു, കൊള്ളത്തില്ല, വലിച്ചെറിഞ്ഞു. അടുത്ത കല്ലെടുത്തു, ഒരു ശില്പി പറഞ്ഞു അത് കൊള്ളുകയില്ല, അങ്ങോട്ട് എറിഞ്ഞു. 3-ാമത്തെ കല്ലെടുത്തു, 4-ാമത്തെ കല്ലെടുത്തു, 5-ാമത്തെ കല്ലെടുത്തു, ഇതൊന്നും കൊള്ളത്തില്ലെന്ന് കഴിഞ്ഞു. ഒരു കല്ലെടുത്തു വെച്ചു. ശലോമോൻ വന്നു, ശലോമോന് സകല വിദ്യയും അറിയാവുന്ന ശലോമോൻ വന്ന് ആ കല്ലെടുത്ത് നോക്കിയിട്ട് ശലോമോൻ പറഞ്ഞു, ഇതിൻ്റെ ആംഗിള് കറക്റ്റല്ല, ഇതിൻ്റെ കോണ് ശരിയല്ല, ഈ കല്ല് കൊള്ളത്തില്ല. അവനത് മാറ്റിവെച്ചു. പണിക്കാരെല്ലാം ഭയപ്പെട്ടു പോയി. ശലോമോനോട് ആരുത്തരം പറയും? ശലോമോൻ
ഇവർ തള്ളിക്കളഞ്ഞ് ഇവർ വലിച്ചെറിഞ്ഞ് കളഞ്ഞ ആ കൽക്കുംഭാരത്ത് ചെന്ന് ഒരു കല്ല് എടുത്തു. ആ കല്ല് പെർഫെക്റ്റായിരുന്നു, ഒരു കോട്ടവുമില്ലാത്ത കൃത്യമായിട്ടുള്ള റൈറ്റ് ആംഗിൾ നാല് മൂലയ്ക്കുമുള്ള ഒരു കല്ല് അവൻ എടുത്തുകൊണ്ട് വന്ന് അത് യെരുശലേം ദേവാലയത്തിൻ്റെ മൂലക്കല്ലാക്കിയിട്ടു. ദേവാലയ പണിക്കാർ കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ കല്ലുകളിൽ നിന്ന് ദേവാലയത്തിൻ്റെ മൂലക്കല്ലാക്കുവാൻ ഒരു കല്ലവൻ തിരഞ്ഞെടുത്ത് ഇട്ടതിനെക്കുറിച്ചാണ് 112 സങ്കീർത്തനത്തിൽ പറയുന്ന വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന ഒരു നിഴലായിരുന്നു, പ്രതീകമായിരുന്നു എന്നാണ് അതിൻ്റെ പൊരുൾ. ഇസ്രായേൽ സഭ, പഴയ നിയമസഭ, യഹൂദ സഭ യേശു ക്രിസ്തുവാകുന്ന കല്ലിനെ അതിനോട് ചേർത്ത് വെച്ച് പണിയാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു. പീലാത്തോസിന് മുമ്പിൽ നിന്നോട് ജനമെല്ലാം വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കോ, അവനെ ക്രൂശിക്കോ, െ വിട്ടു തരിക. ബർബാസാകുന്ന കൊള്ളക്കാരനെ യഹൂദ സഭ ആവശ്യപ്പെട്ടു അവനെ രക്ഷിച്ചെന്നാൽ യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു. സ്വർഗത്തിലെ ദൈവം പുതിയ നിയമസഭ പണിയുവാനായിട്ട് പുതിയ നിയമസഭയുടെ മൂലക്കല്ലാക്കി അവനെ മരിച്ചു വരുന്ന ഉയർപ്പിച്ച് മൂലക്കല്ലാക്കി വെച്ചു. പുതിയ നിയമസഭയുടെ മൂലക്കല്ല് യേശു ക്രിസ്തുവാണ്. അതിനെക്കുറിച്ച് എഫേസ്യ ലേഖനം 2:20 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ദൈവജനത്തിൻ്റെ ഐക്യതയിലാണ് പണി നടക്കുന്നത്. ജാതി എന്നോ യഹൂദനെന്നോ പറഞ്ഞ് തമ്മിൽ തർക്കിക്കാൻ പാടില്ല. തമ്മിൽ അവർ തമ്മിലുള്ള ഉയർച്ച താഴ്ചകളെക്കുറിച്ചോ അവർ തമ്മിലുള്ള ഭ്രഷ്ടുകളെക്കുറിച്ചോ ചിന്തിക്കാൻ പാടില്ല. അതെല്ലാം മാറ്റിയിരിക്കുന്നു. യഹൂദനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ലാതെ ഇരുപക്ഷത്തെയും ഒന്നാക്കി രണ്ടു കല്ലുകളും ചേർത്ത് വെച്ച് പണിയുകയാണ് യേശു ക്രിസ്തുവിൻ്റെ സഭ. അതിനെക്കുറിച്ച് പറഞ്ഞു വരുന്ന ഇടത്താണ് ക്രിസ്തു യേശു തന്നെ മൂലക്കല്ല്. മൂലക്കല്ല് ആർക്കും മാറ്റാനൊക്കത്തില്ല. അതാണ് കോണിൻ്റെ മൂലക്കല്ല്. അവനിൽ നിന്നാണ് സഭ പണിയുന്നത്. യേശു ക്രിസ്തു കേന്ദ്രീകൃതമല്ലാത്ത, യേശു ക്രിസ്തു മൂലക്കല്ലാതി അല്ലാതിരിക്കുന്ന ഒരു സംഘടനയും സഭയല്ല. കാൽവരക്കോശി യാഗമായി തീർന്ന മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ നസ്രയനായ യേശു ക്രിസ്തു മൂലക്കല്ലായിരിക്കുന്ന ഒരു ഘടന മാത്രമാണ് ദൈവസഭയ്ക്കുള്ളത്. അവിടെ വേറെ ആരെ കയറ്റി വെച്ചാലും ഓർത്തോണം, അത് ദൈവത്തിൻ്റെ സഭയല്ല. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? പലയിടത്തും പല സംഘടനകളുടെയും മൂലക്കല്ല് യേശു ക്രിസ്തുവല്ല. അവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള യേശു ക്രിസ്തുവല്ല. അവർ പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തുവിനോടല്ല, അവർ ആരാധിക്കുന്ന യേശു ക്രിസ്തുവിനെയല്ല. അവർ യേശു ക്രിസ്തുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സംഘടനയാണെങ്കിലും അതിൻ്റെ മൂലക്കല്ല് മാന്തി നോക്ക്, ഓരോ മനുഷ്യനെ കൊണ്ടുവച്ചേക്കുന്നത്. ഒരു മനുഷ്യൻ്റെ മേൽ അടിസ്ഥാനമിട്ട കല്ലുകൾക്ക് നിലനിൽപ്പില്ല. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അപ്പോസ്തല ഉപദേശത്തിൻ്റെ പ്രവാചക ദൂതൻ്റെ അടിസ്ഥാനത്തിൽ പണിയുന്നതാണ് ദൈവത്തിൻ്റെ സഭ. ഈ പുസ്തകത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ ദൈവത്തിൻ്റെ സഭയ്ക്ക് അനുവാദമില്ല. ആൾക്കൂട്ടം കൂടുന്ന ഒരുപാട് വിദ്യകളുണ്ടായിരിക്കാം. ആ വിദ്യകളൊന്നും ദൈവസഭയിൽ പ്രയോഗിക്കുവാൻ പുസ്തകം അനുവദിക്കുന്നില്ല. അപ്പോസ്തലന്മാർ എങ്ങനെ ശുശ്രൂഷിച്ചോ അതേ മാനദണ്ഡത്തിൽ വേണമെന്ന് ശുശ്രൂഷിപ്പാൻ, പ്രവാചകന്മാർ എങ്ങനെ ശുശ്രൂഷിച്ചോ അതുപോലെ വേണമെന്ന് ശുശ്രൂഷിപ്പാൻ പുതിയ വെളിപ്പാട് കിട്ടിയെന്ന് പറഞ്ഞ് വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവരരുത്. പ്ലാസ്റ്റിക് ബാഗും കൊണ്ടുവരിക, ഛർദ്ദിച്ചോ ഛർദ്ദിച്ചോ, പുതിയ വെളിപ്പാടാ. നിങ്ങളകത്ത് അകത്ത് കൈവശം കിടപ്പുണ്ട്, ഇപ്പോൾ ശ്രദ്ധിച്ചാൽ പോവും. ഇങ്ങോട്ട് വാ, നിന്നെ ശാപം കിട്ടിയിരിക്കാൻ ശാപം അഴിച്ചതൊന്നും അപ്പോസ്തലന്മാർ ചെയ്തിട്ടില്ല. അപ്പോസ്തോലിക ശുശ്രൂഷയിൽ പെടാത്തത് ആര് കാണിച്ചാലും ആള് കൂടും. ആളുകൾ എവിടെയും കൂടുമല്ലോ. പുതുമ കാണാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. എല്ലാം കെട്ടടിച്ച് വിട്ടാൽ നിങ്ങൾ ധനവാനാകും. നിങ്ങൾ ഇവിടെ യോഗത്തിന് സൈക്കിളെ വാ, ഇവിടെ തിരിച്ചു പോകുന്ന മോട്ടോർ സൈക്കിളല്ല. മോട്ടോർ സൈക്കിളെ വാ, ഇവിടെ തിരിച്ചു പോകുന്ന കാറല്ല എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് സന്തോഷമാണ് വരാൻ. പക്ഷേ പുസ്തകത്തിലില്ലാതെ ഏത് പുസ്തകത്തിൽ? ഈ പുസ്തകത്തിലില്ല. ഇത് നമ്മുടെ തൂക്കുകട്ടയാണ്.
പണിക്കാര് പിടിക്കുന്ന തൂക്കുകട്ടയ. എന്തിനാ തൂക്കുകട്ട പിടിക്കുന്ന? അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിച്ചാൽ ഗ്രാവിറ്റിയുടെ ഫോഴ്സ് കൊണ്ട് ഇത് മറിഞ്ഞു പോകും. പെട്ടെന്ന് പണി തീർക്കാൻ തൂക്കുകട്ട ഇല്ലെങ്കിൽ ആ കല്ല് ഇങ്ങോട്ട് തോന്നി വെച്ചു, അടുത്ത് കല്ല് ഇങ്ങോട്ട് വെച്ചു, ഒന്നിൻ്റെ പുറത്ത് വെച്ചു, അങ്ങോട്ട് ചരിഞ്ഞ് ഇങ്ങോട്ട് ചരിഞ്ഞ് കുറേ പൊക്കം ചെല്ലുമ്പോൾ എല്ലാം കൂടെ മറിഞ്ഞു താഴെ വീഴും. കറക്റ്റായിട്ട് തൂക്കുകട്ട പിടിച്ച് ലെവൽ കറക്റ്റാണോ, തൂക്ക് കറക്റ്റാണോ, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ കൃത്യമായി തൂക്കാണെന്ന് ഈ ചരടയിൽ കെട്ടി തൂക്കിട്ടിരിക്കുന്ന വെയിറ്റ് കൊണ്ട് അവർക്കറിയാം കറക്റ്റാണെന്ന്. താഴെ മേളത്തെ തൂക്കട്ടയുടെ ആ തടിക്കഷ്ണം ചെന്ന് തറയ്ക്കുന്ന അത്രയും കറക്റ്റ് അളവാണ് താഴത്തെ ആ വെയിറ്റിന് കൊടുത്തിരിക്കുന്നത്. ആ വെയിറ്റിൻ്റെ കട്ട അടിയിൽ മുട്ടുകയാണെങ്കിൽ അറിയാം കറക്റ്റാണ്. മുട്ടി ഒരുപാട് മുട്ടുകയാണെങ്കിൽ മേളത്തെ കല്ല് ഇങ്ങോട്ട് ചാഞ്ഞു, അകന്ന് കിടക്കുകയാണെങ്കിൽ മേളത്തെ കല്ല് ഇങ്ങോട്ട് ചാഞ്ഞു എന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നത് കൊണ്ട് തൂക്കുകട്ട നിർബന്ധമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്ന യെരുശലേമിൽ ദേവാലയം രണ്ടാമത് പണിത് സെരുബാബേലാ. സെരുബാബേൽ ദേവാലയം പണിയുമ്പോൾ പ്രവാചകനും പ്രവചിക്കുന്നു, സെരുബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് യഹോവയുടെ കണ്ണ് സന്തോഷിക്കുന്നു. യെരുശലേമിൽ ദേവാലയം പണിയുമ്പോൾ സെരുബാബേല് പണിയുമ്പോൾ സെരുബാബേലിൻ്റെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ട ആര് കണ്ടു? സർവഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ കണ്ണത് കണ്ടിട്ട് സന്തോഷമായി തൂക്കുകട്ട പിടിച്ചാണ് പണിയുന്നത്. പുതിയ നിയമസഭയുടെ തൂക്കുകട്ട ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉപദേശമാണ്. ഈ വചനം വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറാൻ പാടില്ല. തൂക്കുകട്ട അനുസരിച്ച് പണിയുന്നില്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ ചാഞ്ഞു പോകും, ചരിഞ്ഞു പോകും, മറിഞ്ഞു വീഴും. തൂക്കുകട്ടയാണ് നമ്മളെ നിവരെ നിർത്തുന്നത്. ഹല്ലേലൂയ! നിന്റെ ദൈവസന്നിധി വന്നപ്പോൾ ഐക്യമാക്കി തന്നെ നിന്റെ ഹൃദയത്തെ ഒന്നാക്കി തീർത്തു. ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഐക്യമായി ദൈവത്തിന് നിവാസമാകേണ്ടതിന് ദൈവം നമ്മെ പണിതു വരുന്നു. പ്രാർത്ഥിക്കാം. സുഖസ്നായ പ്രിയപിതാവെ, ലോകമങ്ങ് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ, പൗരുഷൻ ടി വി ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകരെയും അനുഗ്രഹിക്കണേ, കൂടി വന്ന ജനത്തോടെ കരുണ കാണിക്കണേ. അവിടുത്തെ മഹത്വത്തിനു വേണ്ടി ഭൂമിയിൽ ജീവിപ്പാൻ ക്രിസ്തുവേശുവാകുന്ന മൂലക്കല്ലിന്മേൽ ശോധന ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്ന കല്ലിന്മേൽ, ഒരിക്കലും തകർന്നു പോകാത്ത കല്ലിന്മേൽ, മനുഷ്യർ വലിച്ചെറിഞ്ഞെങ്കിലും ദൈവം തിരഞ്ഞെടുത്ത കല്ലിന്മേൽ ഞങ്ങൾ ഉറപ്പിച്ചതുകൊണ്ട് സ്തോത്രം, ചേർത്ത് വെച്ചുകൊണ്ട് സ്തോത്രം. അവൻ്റെ മഹത്വത്തിനോട് നിൽപ്പാനിടയാക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.